Namaskaram. ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി ബേസിക് സയൻസ് ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസൺ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസും കംപ്ലീറ്റ് അതായത് പത്ത് ലെസൺസാണുള്ളത് അതെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാരിതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി അഞ്ചാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ് ഇത് നമ്മൾ നമ്മളടുത്തത് ആറാം ക്ലാസ്സിലെ ഒരു ലെസൻ്റെ ക്ലാസ്സും ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസൺ ആണ് പേരാണ് മാറ്റത്തിന്റെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒരു പ്രവർത്തി ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ് ഒരു പ്രവർത്തി ചെയ്യണമെങ്കിൽ ആ നമുക്ക് ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഊർജം വേണം എനർജി വേണം അല്ലേ അപ്പോൾ എല്ലാ പ്രവൃത്തിക്കും ഊർജം അത്യാവശ്യമാണ് ഊർജത്തിന്റെ ഉറവിടം എവിടെയാണ് സൂര്യനാണ് ഊർജത്തിന്റെ മുഖ്യ ഉറവിടം എവിടെയാണ് സൂര്യനാണ് സൗര പല ഊർജ രൂപങ്ങളായി നാം ഉപയോഗപ്പെടുത്തുന്നു ഊർജത്തിന് പല രൂപങ്ങളുണ്ട് അല്ലെ ചില പ്രവർത്തനങ്ങളിൽ ഒരു ഊർജം ഒരു രൂപത്തിൽ നിന്ന് എന്തായിട്ട് മാറുന്നു ആ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു ഉദാഹരണം ഒരു ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെ എന്ത് ഊർജമാറ്റമാണ് നടക്കുന്നത് ആ വൈദ്യുതോർജം പ്രകാശോർജ്ജവും താപോർജവുമായിട്ട് മാറുന്നു എ എന്താണ് നമ്മൾ പറഞ്ഞത് ആ ബൾബ് പ്രകാശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വൈദ്യുതോർജം പ്രകാശോർജ്ജവും താപോർജവുമായിട്ട് മാറുന്നു ഇനി അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഊർജ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് ഒരു ഊർജ്ജത്തെ നശിപ്പിക്കാനായിട്ട് പറ്റുമോ ഏ എനർജിയെ ഇല്ല അപ്പോൾ ഊർജ്ജത്തെ നമുക്ക് നശിപ്പിക്കാനോ പുതിയതായിട്ട് സൃഷ്ടിക്കാനോ നമുക്ക് സാധിക്കില്ല ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്തായിരിക്കും ആ എനർജി ക്യാൻ നൈതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കൂ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ എങ്ങനെയാണ് ഊർജ്ജത്തെ പുതിയതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാനായിട്ട് കഴിയും ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഊർജ സംരക്ഷണ നിയമം അപ്പൊ നമ്മൾ ബൾബില് എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ടെലിവിഷനിൽ എന്തായിരിക്കും നടക്കുക ആ ടെലിവിഷനിൽ വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവും താപോർജവുമാക്കി മാറ്റുന്നുണ്ട് ബൾബില് രണ്ടെണ്ണമായിട്ടാണ് മാറുന്നത് ഏതാണ് പ്രകാശോർജ് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറി പ്രകാശോർജ്ജം താപോർജം മാറി അങ്ങനെയെങ്കിൽ ടെലിവിഷനിൽ എന്തായിട്ട് മാറി വൈദ്യുതോർജ്ജം ആ പ്രകാശോർജ്ജം ഉണ്ട് ശബ്ദോർജും താപോർജ്ജവുമായിട്ട് മാറുന്നു ഇനി നോക്കി ചിത്രം ഊർജത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ താപം ഹീറ്റ് വരുന്നത് വൈദ്യുതി പ്രകാശം ശബ്ദം എന്താണ് കെമിക്കൽ എനർജി അഥവാ രാസോർജം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് എന്ത് രാസോർജം എല്ലാ ജീവിജാലങ്ങളിലും എന്തുണ്ട് രാസോർജമുണ്ട് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു ഭക്ഷ്യ ശൃംഖലയിലൂടെ ഈ ഊർജം എല്ലാ ജീവജാലങ്ങളിലും എത്തുന്നുണ്ട് എന്താണ് എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഊർജത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാസോർജം അഥവാ കെമിക്കൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെ വരുന്ന എല്ലാ ജീവജാലങ്ങളിലേക്കും ആ അതായത് എല്ലാ ജീവജാലങ്ങളിലും രാസോർജം ഉണ്ടെന്ന് പറഞ്ഞു പ്രകാശ സംശ്ലേഷ സമയത്ത് സസ്യങ്ങൾ എന്താ ചെയ്യുന്നത് ആ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു ഇത് എന്തിലൂടെ നമുക്ക് ഫുഡ് ചെയിനിലൂടെ എല്ലാ ജീവജാലങ്ങളിലേക്കും എത്തുന്നു ഇനി വിറക് കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു വിറക് കത്തുമ്പോൾ സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ് എന്തായിട്ട് മാറുന്നത് താപോർജ്ജമായിട്ട് മാറുന്നത് വിറക് കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജം താപോർജമായിട്ട് മാറുന്നു അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് രാസോർജം താപോർജമായിട്ട് മാറുന്നു ഓർത്തിരിക്കുന്നു ഇത് രണ്ടും അടുത്തത് എന്താണ് യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ് എന്ത് യാന്ത്രികോർജം ഇതിനായിട്ട് വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉള്ള ഊർജമോ ഉപയോഗിക്കുന്നു അടുത്തതാണ് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം എന്താണ് സ്ഥിതിഗോർജം ആ ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം പല പ്രാവശ്യം ചോദിച്ചിരിക്കുന്നൊരു ക്വസ്റ്റ്യാണ് കേട്ടോ ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും ലഭിക്കുന്ന ഊർജം ഏതാണ് ഊർജ രൂപം ആ സ്ഥിതിഗോർജ്ജമാണ് സ്ഥിതി ഒരു ഉദാഹരണമാണ് ഏത് അണക്കെട്ടിൽ തടഞ്ഞു നിർത്തിയ ജലത്തിനുണ്ടാകുന്ന ഊർജം അങ്ങനെയെങ്കിൽ എന്തായിരിക്കും കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം ആ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ് ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ നമുക്ക് എന്തെന്ന് പറയാം ഗതിഗോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയാം സ്ഥാനം കൊണ്ടുണ്ടാവുന്ന ഊർജം സ്ഥിതി ഓർജവും ചലനം കൊണ്ടുണ്ടാവുന്നത് എന്താണ് ഗതികോർജ്ജവുമാണ് അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ ആയിരിക്കാം ആ എറിയുമ്പോൾ പന്തിന് ഉണ്ടാകുന്ന ഊർജം ഓടുന്ന വാഹനം ഉരുളുന്ന കല്ല് പായുന്ന ബുള്ളറ്റ് ഇതെല്ലാം എന്തിനുള്ളതാണ് ഗതികോർജത്തിന് ഉദാഹരണമാണ് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ് ജലത്തെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഐസ് ആക്കാനായിട്ട് പറ്റും പിന്നെയോ ആ ജലം ജലമായിട്ട് തന്നെ ഇരിക്കും പിന്നെ നീരാവിയായിട്ട് ആയിട്ട് ഇരിക്കും അപ്പൊ ഐസ് ജലം നീരാവി ഐസ് വാട്ടർ വേപ്പർ എന്ന് എന്നിങ്ങനെ മൂന്ന് അവസ്ഥകളാണ് എന്തിനുള്ളത് ജലത്തിന് ഉള്ളത് ഇനി അവസ്ഥാ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം വസ്തുക്കൾ മിതമായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു എന്താണ് വസ്തുക്കൾ മിതമായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തു വിടുമ്പോഴോ അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു ഇനി അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ചൂടാക്കുമ്പോൾ ഐസ് ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഐസ് എന്താണ് ചെയ്യുന്നത് ആ താപോർജം സ്വീകരിക്കുന്നു ആ ഐസ് ദ്രാപോർജം സ്വീകരിക്കുമ്പോൾ ഖരാവസ്ഥയിലിരുന്ന ഐസ് ഏത് രൂപത്തിലേക്ക് മാറും ആ ദ്രാവകാവസ്ഥയിലേക്ക് മാറും പിന്നീട് അത് എന്തിലേക്ക് മാറും വാതകാവസ്ഥയിലേക്ക് മാറുന്നു ഓക്കെ ഇനി ഊർജം പുറത്തുവിടുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു ഇതിന് ഉദാഹരണം ഏതാണ് നീരാവി ഖനീഭവിച്ച് തിരിച്ച് ഐസാവുന്നത് എന്താണ് താപോർജം സ്വീകരിക്കുമ്പോൾ ചൂട് കിട്ടിക്കഴിഞ്ഞ വസ്തുക്കൾ എന്ത് പറ്റും ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് എന്താവും വാതകാവസ്ഥയിലേക്കും മാറും അതുപോലെ തന്നെ ഊർജത്തെ പുറത്തു വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു അതിന് ഉദാഹരണം ഏതാന്ന് നീരാവി ഖനീ ഭവിച്ച് ഐസാവുന്നത് അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ചേഞ്ച് എന്താണ് ഫിസിക്കൽ ചേഞ്ച് അഥവാ മാറ്റം അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം വ വരുത്തുന്നത് അല്ലെങ്കിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം എന്തിനാണ് അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് മാറ്റം ഇതുമൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതികമാറ്റങ്ങളാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് മെഴുകു ചൂടാക്കുന്നു മെഴുകു ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അതിന്റെ അവസ്ഥ മാറിയില്ലേ സോളിഡ് ആയിട്ട് ഇരുന്നത് ചൂടായി കഴിയുമ്പോ എന്തായി ആ ലിക്വിഡ് പോലെ ആയി അതിന്റെ ആകൃതിക്ക് വ്യത്യാസം വന്നു വലിപ്പത്തിലും വ്യത്യാസം വന്നു പക്ഷെ അവിടെ പുതിയൊരു ഐറ്റം ഉണ്ടാവുന്നുണ്ടോ ഇല്ല അവിടെ ആ ഒരു ഐറ്റം അതായത് മെഴുകു മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ പുതിയൊരു ഐറ്റം ഉണ്ടാകുന്നില്ല അപ്പൊ അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ മാത്രം മാറ്റം വരും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഉദാഹരണങ്ങളാണ് ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങളാണ് മെഴുകു ചൂടാക്കുന്നു പേപ്പർ ചുരുട്ടുന്നു കുപ്പി പൊട്ടുന്നു ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ് ഫിസിക്കൽ ചേഞ്ച് അഥവാ മാറ്റത്തിനുള്ള ഉദാഹരണമാണ് അങ്ങനെങ്കിൽ എന്തായിരിക്കും രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് എന്തായിരിക്കും ആ പദാർത്ഥങ്ങളിൽ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് എന്ത് രാസമാറ്റം എന്ന് പറയുന്നത് ഇതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് പെർമനന്റ് ചേഞ്ച് ആണ് ഏത് രാസമാറ്റം ഉദാഹരണം ഏതാണ് ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നത് നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇരുമ്പ് കുറച്ച് നാളുകഴിഞ്ഞ് തുരുമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു അതോട് പുതിയൊരു ഐറ്റമായിട്ട് മാറുകയാണ് അത് അതിന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ നിറം വെയിലേറ്റു മങ്ങി മങ്ങുന്നത് ഇനി നമുക്ക് തിരിച്ച വസ്ത്രത്തിന് നിറം തിരിച്ച പഴയ കളറിലേക്ക് ആക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അതുപോലെ തന്നെ മാങ്ങ പഴുക്കുന്നത് എക്സ്റേ എടുക്കുമ്പോൾ ഫിലേമിന്റെ നിറം വാങ്ങുന്നത് ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ് രാസമാറ്റത്തിനുള്ള ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ചോറ് അല്പനേരം നന്നായിട്ട് ചവച്ചു കഴിഞ്ഞപ്പോൾ എന്ത് അനുഭവപ്പെടും ആ മധുരം അനുഭവപ്പെടും അതും എന്തിനുദാഹരണമാണ് രാസമാറ്റത്തിന് ഉദാഹരണമാണ് ഇനി ടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഊർജ പരിവർത്തനം എന്താണെന്നാണ് ഊർജ പരിവർത്തനത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പം ഓരോ ഉപകരണങ്ങളിലും എൻ എന്താണ് ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണ് ഊർജ്ജ പരിവർത്തനം നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഡൈനാമോ ഡൈനാമോയിൽ എന്തായിരിക്കും എങ്ങനെയാണ് ഊർജ പരിവർത്തനം നടക്കുന്നത് ആ യാന്ത്രികോർജ്ജം എന്ത് ഊർജ്ജമായിട്ട് മാറുന്നു വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഈ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഊർജ പരിവർത്തനം എഴുതാനായിട്ട് ഓരോ ഉപകരണം തന്നിട്ട് അതിനകത്ത് എന്താണ് എന്ത് ഊർജ്ജം എന്തായിട്ട് മാറുന്നു എന്ന് ചോദിക്കാറുണ്ട് ഡൈനാമോൽ ഏതാണ് ോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു ഇലക്ട്രിക് ഫാനില് എന്തായിരിക്കും ആ വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു സോളാർ സെൽ സൗരോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു ഇലക്ട്രിക് ബെൽ വൈദ്യുതോർജം ശബ്ദോർജമാക്കി മാറ്റുന്നു ഇലക്ട്രിക് ഓവൻ വൈദ്യുതോർജം താപോർജമാക്കി മാറ്റുന്നു ഇനി ഇലക്ട്രിക് ബൾബിലാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജവുമാക്കി മാറ്റുന്നു ബാറ്ററിയിലെ രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു ഗ്യാസ് സ്റ്റൗ രാസോർജം താപോർജ്ജവും പ്രകാശോർജവുമാക്കി മാറ്റുന്നു മൈക്രോഫോൺ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഇനി അടുത്തത് ടെലിവിഷൻ ടെലിവിഷനിൽ എന്താണ് നടക്കുന്നത് വൈദ്യുതോർജം പ്രകാശോർജവും ശബ്ദോർജവും താപോർജവുമായിട്ട് മാറ്റുന്നു ഹെയർ ഡ്രയർ വൈദ്യുതോർജം ശബ്ദോർജവും താപോർജവും ഗതികോർജവുമാക്കി മാറ്റുന്നു ഓർത്തിരിക്കുക ഹെയർ ഡ്രയർ എങ്ങനെയാണ് വൈദ്യുതോർജത്തെ എന്തൊക്കെയായിട്ട് മാറ്റുന്നു ശബ്ദോർജം ഉണ്ട് താപോർജവും ഗതികോർജവുമാക്കി മാറ്റുന്നു ജനറേറ്റർ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ജനറേറ്റർ എങ്ങനെയാണ് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു മെഴുകുതിരി കത്തുമ്പോൾ എന്ത് സംഭവിക്കും രാസോർജം പ്രകാശോർജവും പിന്നെയോ താപോർജവുമായിട്ട് മാറുന്നു അപ്പൊ ഈ പറഞ്ഞത് ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയിരിക്കാം ഇനി അടുത്തത് ഈ സൗരോർജം ഉപയോഗിക്കുന്നത് മൂലം എന്താണ് പ്രത്യേകത സൗരോർജം ആ സൗരോർജത്തിന്റെ കൺവേർഷൻ എങ്ങനെയാണ് സൗരോർജം രാസോർജമായിട്ട് മാറും പിന്നീട് അത് യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു അങ്ങനെയെങ്കിൽ സോളാർ കാറും അതുപോലെ തന്നെ ഫ്യുവൽ കാറും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം ആ സോളാർ കാറിൽ ഊർജത്തിന്റെ പൂർണ്ണ ഉപയോഗം നമുക്ക് സാധ്യമാക്കുന്നു എന്നാൽ ഫ്യുവൽ കാറിൽ എന്താണ് ഊർജത്തിന്റെ പൂർണ്ണ ഉപയോഗം നമുക്ക് അതായത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇനി സോളാർ കാറിലോ ഊർജ്ജമാറ്റം നടക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല അതുപോലെ ഫ്യുവൽ കാറിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ആ ഊർജ്ജമാറ്റം നടക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണില് പഠിക്കാനുള്ളത് കേട്ടോ ഓക്കെ താങ്ക്